പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഇന്ത്യ റിയൈറ്ററേറ്റ്സ് കോൾ ഫോർ സോറിൻ പലസ്തീൻ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു ന്യൂസാണ്. അപ്പോൾ നമുക്കറിയാം കറൻ്റ്ലി ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ന്യൂസിലുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഞാൻ ഈ ഒരു ന്യൂസ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എഡിറ്റോറിയലും വാട്ട് ഈസ് ഹമാസ് എന്ന് പറയുന്നൊരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഓവറോൾ പിക്ചർ ഓഫ് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് നമുക്ക് അറിയേണ്ടതുണ്ട്, കാരണം കറണ്ട് അഫയേഴ്സിലുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളിതെങ്ങനെ നോക്കുന്നത്, നമ്മുടെ പി വൈ ക്യൂവിൽ മെയിൻസിൻ്റെ പി വൈ ക്യൂവിൽ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇന്ത്യാസ് റിലേഷൻസ് വിത്ത് ഇസ്രായേൽ ഹാവ് ഓഫ് ലേറ്റ് അക്വയർഡ് ഡെപ്ത് ആൻഡ് ഡൈവേഴ്സിറ്റി വിച്ച് കനോട്ട് ബി റോൾഡ് ബാക്ക്. അപ്പോൾ ഇത് 2018 യു പി എസ് സി ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ട് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ആൻഡ് ഇന്ത്യ റിലേഷൻഷിപ്പ് യു പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പം നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു ഹിസ്റ്ററി ഓഫ് കോൺഫ്ലിക്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇസ്രായേലിൻ്റെ ക്രിയേഷനും പിന്നെ ഫലസ്തീൻ ഈ ഒരു സ്റ്റേറ്റിലോട്ട് എങ്ങനെയാണ് പോയത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഓക്കെ, അപ്പം നമുക്കറിയാം വേൾഡിലുള്ള ജ്യൂസിൻ്റെ ഒരു ഹോളിസ്റ്റ് ഓഫ് ദ പ്ലേസ് അല്ലെങ്കിൽ അവരുടെ ഹോം ലാൻഡ് എന്ന് വിളിക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു ഇസ്രായേൽ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് വേൾഡ് വാർ വണ്ണിൽ ബ്രിട്ടീഷ് എംപയറിനെ ഹെൽപ്പ് ചെയ്തത്, അതായത് അവരെ ആ ഒരു വോർ ജയിക്കാൻ എഗെയിൻസ്റ്റ് ടർക്സ് ജയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് ജ്യൂസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അവരാണ് ആ ഒരു വാറിൻ്റെ ഫൈനാൻസിങ്ങും അല്ലെങ്കിൽ ടെക്നോളജി വൈസും അങ്ങനെയുള്ള ഹെൽപ്പ് എയ്ഡ് അവർ കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ 19th ആൻഡ് ഏർലി 20th സെഞ്ചുറിയിൽ ജൂയിഷ് ഇമിഗ്രേഷൻ ടു ഫലസ്തീൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ അവിടെ അറബ് പോപ്പുലേഷൻ ആയിരുന്നു കൂടുതലും, കാരണം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ബിഫോർ വാർ, ബിഫോർ വേൾഡ് വാർ വൺ, ഇറ്റ് വാസ് കൺട്രോൾഡ് ബൈ ഒട്ടോമൻ എംപയർ. ഓക്കെ, ആ ഒട്ടോമൻ എംപയർ ആ ഒരു റീജിയൻ കൺട്രോൾ ചെയ്തപ്പം ഈ വാർ കഴിഞ്ഞപ്പോഴേക്കും ഒട്ടോമൻ എംപയർ നമുക്കറിയാം ഇല്ലാതാവുകയും ആ ഒരു റീജിയൺ ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലോട്ട് വരും. അപ്പോൾ ബ്രിട്ടീഷുകാർ 1917 ബാൽഫോർ ഡിക്ലറേഷനിൽ അവരൊരു സപ്പോർട്ട് ഇത് ചെയ്തു, അതായത് ജൂയിഷ് പീപ്പിളിന് ഒരു ഹോംലാൻഡ് കൊടുക്കണം. അപ്പോൾ ആ ഒരു റീജിയനാണ് ഈ ഫലസ്തീനിയൻ റീജിയൻ ഇവർ ജൂയിഷ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ 1947 യു എൻ ഒരു പാർട്ടീഷൻ പ്ലാൻ നടന്നു. അപ്പം ആ ഒരു ടൈമിൽ നമുക്കറിയാം 1947 ആകുമ്പോഴേക്കും ജൂയിഷ് മൈഗ്രേഷൻ എമിഗ്രേഷൻ അങ്ങോട്ട് കൂടും, കാരണം യൂറോപ്പിലൊക്കെ ഇവർ ഭയങ്കരമായിട്ട് പേഴ്സിക്യൂഷൻ ഫേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു പേഴ്സിക്യൂഷൻ ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ട് മാറുകയും ചെയ്യും, പിന്നെ ആ ഒരു റീജിയനിലുള്ള അറബ്സുമായിട്ട് കോൺഫ്ലിക്റ്റ് കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇസ്രായേൽ 1948 ഒരു ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇസ്രായേലിന് ചുറ്റുമുള്ള അറബ് കൺട്രീസാണ്. അപ്പോൾ ആ അറബ് കൺട്രീസ് ഇസ്രായേലുമായിട്ട് വാർന്ന് വരും. ഓക്കെ, പിന്നെ നമ്മൾ അറിയേണ്ടത് ഹമാസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം ഫലസ്തീൻ എന്ന് പറയുന്നത് കറണ്ട് സിനാരിയോയിലെ രണ്ട് ഏരിയാസാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കാണ്, വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. പിന്നെ വേറെ വരുന്നത് ഗാസ സ്ട്രിപ്പാണ്. ഓക്കെ, അപ്പം ഈ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഗാസ സ്ട്രിപ്പ് കൺട്രോൾ ചെയ്യുന്നത് ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്, വെസ്റ്റ് ബാങ്ക് കൺട്രോൾ ചെയ്യുന്നത് ഫത്ത എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രഡ്ജ് ഉണ്ട്, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം 1980s ആയപ്പോഴേക്കും ഫസ്റ്റ് ഇൻതിഫാദ വന്നു. ഓക്കെ, ഇൻതിഫാദ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പലസ്തീൻ അപ്രൈസിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ അവരുടെ റിവോൾട്ട് വന്നു. അപ്പോൾ ആ ഒരു റിവോൾട്ടിലാണ് 1980s ഹമാസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ പിക്ചറിലോട്ട് വരുന്നത്. അവർ ആ സമയത്താണ് അവർ എമർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇസ്രായേലി ഒക്യുപ്പേഷനും പിന്നെ ഈ ഫത്തായ്ക്കുമെതിരെയാണ് ഇവർ വരുന്നത് കൊണ്ട് ഹമാസിന് ഭയങ്കരമായിട്ട് പോപ്പുലാരിറ്റി കിട്ടി. ഓക്കെ, അപ്പം ഇനീഷ്യലി ഇസ്രായേൽ ഹമാസിനെ ടോളറേറ്റ് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹമാസിന് ഇൻഫ്ലുവൻസ് കൂടുന്ന കണ്ടപ്പോഴേക്കും അവർ ആ ഒരു അപ്രോച്ച് മാറ്റി. ഓക്കെ, പിന്നെ ഫലസ്തീനിയൻ അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് 1990s ഓസ്ലോ അക്കോർഡ്സ് പ്രകാരം. ഓക്കെ, ഞാൻ ഈ അക്കോർഡ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻറ്റിഫാദ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ കാരണം നമുക്കറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങളെല്ലാം റിലേറ്റഡ് ടു ഇസ്രായേൽ ആൻഡ് ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് ആണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഓസ്ലോ അക്കോർഡ്സ് പ്രകാരം ഫലസ്തീൻ അതോറിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്, പിന്നെ പാർഷ്യൽ ഇസ്രായേലി വിഡ്രോവലും നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ സമയത്താണ് സെക്കൻഡ് ഇൻറ്റിഫാദ നടക്കുന്നത്. ഇൻറ്റിഫാദ അത് 2002-2005 വരെയാണ് നടക്കുന്നത്. ആ സമയത്ത് സെക്കൻഡ് ഫലസ്തീൻ അപ്രൈസിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഹമാസ് ഭയങ്കരമായിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി, സിവിലിയൻ കാഷ്വാലിറ്റീസൊക്കെ ഉണ്ടായി. ഓക്കെ, പിന്നെ ഗാസ ടേക്ക് ഓവർ, എങ്ങനെയാണ് അവർ ഗാസയിലോട്ട് വരുന്നത്? അപ്പോൾ ഹമാസ്
2006 ഇലക്ഷൻ അവർ ജയിക്കുന്നുണ്ട്. അപ്പം ഈ ഫത്ത ഡോമിനേറ്റഡ് ആയിട്ടുള്ള പലസ്തീൻ അതോറിറ്റി ആയിട്ട് ഇവർ ക്ലാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് 2007 ഹമാസ് എന്ത് ചെയ്യും, ഹമാസ് ഗാസ കൺട്രോൾ ചെയ്യും, ഫത്ത വെസ്റ്റ് ബാങ്കിലോട്ടും മാറും. പക്ഷേ ഈ ഗാസ എന്ന് പറയുന്നത് ഹമാസ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹമാസ് ബേസിക്കലി ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർ വയലൻസ് വഴിയാണ് ഇസ്രായേലിനെ ചെറുത്ത് നിൽക്കാനായിട്ട് നോക്കുന്നത്. പക്ഷേ അതേസമയം ഫത്ത എന്ന് പറയുന്നത് അവർ റിഫോംഡ് കൈൻഡ് ഓഫ് ഡെമോക്രാറ്റിക് വേയിലാണ് അവർ ഫലസ്തീൻ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അവർ വയലൻസ് അവർ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഹമാസിൻ്റെ അത്രയും വരുന്നില്ല. അപ്പം എന്ത് ചെയ്തു, ഈ ഇസ്രായേൽ ഗാസയിൽ ബ്ലോക്കേഡ് ഏർപ്പെടുത്തി, അവർ ആംസ് സ്മഗ്ലിംഗ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂസൊക്കെ അല്ലെങ്കിൽ എക്കണോമിക് ഇഷ്യൂസ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, മേജർ കോൺഫ്ലിക്റ്റുകളുണ്ട്, ഓപ്പറേഷൻ കാസ്റ്റ്ലെഡ്, ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫെൻസ്, പിന്നെ ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഇസ്രായേൽ കോൺഫ്ലിക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇന്നലത്തെ ന്യൂസിനകത്ത് കണ്ടു ഓപ്പറേഷൻ അജയ്, ഓപ്പറേഷൻ അജയ് ഇന്നലത്തെ ന്യൂസിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ മിഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ത്യൻ എക്സ്പാർട്ടേഴ്സിനെ, അല്ലാതെ അവിടെ ഉള്ള ഇസ്രായേൽ സ്റ്റക്കായിട്ട് കിടക്കുന്ന ഇന്ത്യൻസിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ഇന്നലത്തെ ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് റീഫ്രേസ് ചെയ്തെന്നുള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ ഇസ്രായേലിൻ്റെ കറണ്ട് കേസിലുള്ള ഒരു മാപ്പ്. ഓക്കെ, ഇവിടുത്തെ ഏരിയാസ് ഓഫ് ഇമ്പോർട്ടൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം, യു പി എസ് സി റിലേറ്റഡ് പ്രിലിംസ് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ, ഈ ഒരു ലാർജ് പോർഷൻ കാണുന്നതാണ് വെസ്റ്റ് ബാങ്ക്. ഓക്കെ, വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ 1967 വാറിൽ ജോർദാനിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു റീജിയനാണ്. ഓക്കെ, അപ്പോൾ ഈ മോസ്റ്റ് ഓഫ് ദി വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അവിടെ ഇല്ലീഗൽ സെറ്റിൽമെൻറ്റ്സ് അവർ നടത്തുന്നുണ്ട്. പിന്നെ ഇത് 1994 ആയപ്പോൾ ജോർദാനായിട്ട് അവർ പീസ് ട്രീറ്റിയും സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലാണ് ഗോലാൻ ഹൈറ്റ്സ്. ഗോലാൻ ഹൈറ്റ്സ് സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത ഒരു ഏരിയയാണ്. അത് 1967 വാർ തന്നെയാണ്, ഇങ്ങനെ അത് സിക്സ് ഡേ വാർ എന്നാണ് അറിയപ്പെടുന്നത്. സിക്സ് ഡേ വാർ, ഓക്കെ, കറക്റ്റ് മീ ഇഫ് ഐ റോങ്, ഇഫ് ഐ എം റോങ്. പക്ഷേ ആ ഒരു ടൈമിലാണ് ഇവർ ക്യാപ്ചർ ചെയ്യുന്നത്. പക്ഷേ അത് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു റീജിയൻ അല്ല എന്നും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, പിന്നെ അതിൻ്റെ അതിൻ്റെ താഴോട്ട് വരുമ്പം ഈ ഈജിപ്തിനെ ബോർഡർ ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, അതാണ് നമുക്കറിയാം ഗാസ എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, ഗാസ എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ ഹമാസ് കൺട്രോൾഡ് ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹമാസ് കൺട്രോൾഡ് ആയിട്ടുള്ള ഗാസ ഇസ്രായേൽ ബേസിക്കലി ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തൊരു റീജിയൻ ആണ് 1967. പിന്നെ 2005 ആയപ്പോഴേക്കും ഇസ്രായേൽ ഫോഴ്സസ് അവിടെ നിന്ന് മാറി, എന്നിട്ട് അവിടെ ഫലസ്തീനിയൻസ് ആണ് ഗാസ കൺട്രോൾ ചെയ്യുന്നത്. ഏകദേശം 2 മില്യൺ ഫലസ്തീനിയൻസ് അവിടെയുണ്ട്. പിന്നെ സീനായി റീജിയൻ ഇസ്രായേൽ ഈ സിക്സ് ഡേ വാറിൻ്റെ സമയത്ത് 1967 ഇവർ സീനായി റീജിയൻ മൊത്തം കോൺക്വർ ചെയ്തായിരുന്നു. പക്ഷേ അവർ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 1979 പീസ് അക്കോർഡ് പ്രകാരം ആ ഒരു റീജിയൻ ഈജിപ്തിന് അവർ തിരിച്ചു കൊടുത്തു. ഓക്കെ, പിന്നെ നമ്മൾ ഓർത്തിരിക്കണം 1967 ഈജിപ്ത് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ അറബ് കൺട്രി. ഓക്കെ, ആ ഈജിപ്തിനെയാണ് ഇസ്രായേൽ തോൽപ്പിക്കുന്നതെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇതെല്ലാം ഞാൻ പറഞ്ഞു. പിന്നെ യു പി എസ് സിയുടെ വേറൊരു പാറ്റേൺ എന്ന് പറയുന്നത് യു പി എസ് സി കറണ്ട് അഫയേഴ്സിലുള്ള കിങ് ഈ കൺട്രീസിൻ്റെ ബോർഡറിങ് കൺട്രീസ് അവർ ചോദിക്കും. അപ്പോൾ ഇസ്രായേലിനെ ബോർഡർ ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ജോർദാൻ ഉണ്ടല്ലേ, ജോർദാൻ, അതിൻ്റെ മുകളിൽ സിറിയയുണ്ട്, പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നോർത്തിൽ ലെബനോൻ ഉണ്ട്, പിന്നെ താഴെ ഈജിപ്ത് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഇപ്പുറത്തുള്ള സീ അല്ല വാട്ടർ ബോഡി എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്, അതും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു കോൺഫ്ലിക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് അൽ അക്സ മോസ്ക് ആണ്. ഓക്കെ, അൽ അക്സ മോസ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളൊരു മോസ്ക് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇത് മൂന്ന് റിലീജിയൻസ്, ഒന്ന് ക്രിസ്ത്യൻസ്, പിന്നെ ജ്യൂസ്, പിന്നെ മുസ്ലിംസ്. ഓക്കെ, ഈ മൂന്ന് പേരും അബ്രാമിക് റിലീജിയൻസ് ആണ്. ഈ മൂന്ന് പേരും കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, ഈ ടെമ്പിൾ മൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റോമൻസ് അല്ലെ റോമൻ റൂളിൻ്റെ സമയത്ത് നമുക്കറിയാം അവിടെ ജ്യൂസിനൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു, ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന റീജിയനിൽ. ഓക്കെ, അവിടെ ആ ഒരു ടെമ്പിൾ റോമൻ ഇൻവേഷനിൽ ഇവർ തകർത്ത് കളയും. ഓക്കെ, അപ്പോൾ ജ്യൂസിൻ്റെ ഏറ്റവും ഹോളിയസ്റ്റ് ഓഫ് ദ പ്ലേസസ് ആണ് ടെമ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ ടെമ്പിൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു ടെമ്പിളേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് സിനഗോഗ്സ് ആണ്. ഓക്കെ, അപ്പം ജ്യൂസിന് വേൾഡിൽ ഏതെങ്കിലും ഒരു ടെമ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അവർക്ക് ചർച്ച് പോലെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവർക്ക് ജെറുസലേമാണ് അവരുടെ ടെമ്പിൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു റീജിയൻ ഇവർക്ക്
നഷ്ടമായി. റോമൻ ഇൻവേഷനിലെ ആ ഒരു ടെമ്പിള് നഷ്ടമായി. ഇപ്പം നമ്മൾ ഇസ്രായേലിൽ ചെന്ന് കഴിഞ്ഞാൽ ടെമ്പിൾ മൗണ്ട് അവിടെ ഒരു ഭാഗത്തൊരു വോൾ മാത്രമേ അതിൻ്റെ ബാക്കിയുള്ളൂ. ഓക്കെ, ആ ഒരു വോൾ മാത്രം, അത് വെയിലിംഗ് വോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ആ ഒരു റീജിയൻ അവരുടെ കയ്യിൽ നിന്ന് പോയി. അപ്പം ഈ ജൂസ് ബേസിക്കലി ആ സമയത്ത് അവിടുന്ന് സ്കാറ്റർ ആവും, വേൾഡ് ലോകമെമ്പാട് വരെ സ്കാറ്റർ ആവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നത്. ഓക്കെ, പിന്നെ പിൻകാലത്ത് അവിടെ അറബ്സ് വരുന്നു. അവിടെ കുറച്ച് കഴിയുമ്പോഴേക്കും യൂറോപ്യൻസ് അവിടെ ക്രൂസൈഡ്സ് നടക്കും. ക്രൂസൈഡ്സ് നടക്കുമ്പോഴേക്കും ക്രൂസൈഡ്സ് അവിടെ ഒരു ചർച്ച് പണിയും ഈ ടെമ്പിൾ മൗണ്ടിൽ. കാരണം ജെറുസലേം ബേസിക്കലി ക്രിസ്ത്യൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയും കൂടി ആയതുകൊണ്ട് ആ ഒരു റീജിയൻ കൺട്രോൾ ചെയ്യണമെന്ന് നിർദ്ദേശപ്രകാരം അവർ ക്രൂസൈഡ്സ് അവിടെ യുദ്ധം ചെയ്യും, ജെറുസലേം പിടിച്ചെടുക്കും. ഫസ്റ്റ് ക്രൂസൈഡ്സിൽ അവർ ജെറുസലേം പിടിച്ചെടുക്കും. അതിനുശേഷം അവിടെ ഒരു ചർച്ച് പണിയും. അതിനുശേഷം സലാദീൻ വരും. സലാദീൻ വന്നിട്ട് അവിടെ ഒരു മോസ്ക് പണിയും. ഓക്കെ, അപ്പോൾ ഇക്കാലത്ത് കുറേ മാറ്റങ്ങൾ വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അസ്ക മോസ്ക് വരുന്നത്. പിന്നെ ഇസ്ലാമിലും ഒരു സിഗ്നിഫിക്കൻസ്, പ്രൊഫറ്റ് മുഹമ്മദുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ് ഈ ടെമ്പിൾ മൗണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും മൂന്ന് റിലീജിയൻസിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റീജിയനാണ് ഈ അൽ അക്സ മോസ്ക് ഇരിക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഒരു ഈ ഒരു മോസ്കിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതൊരു കോൺടെസ്റ്റഡ് ഏരിയയിലാണ് സിറ്റുവേറ്റഡ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്ത ഏരിയയാണ് ഷെയ്ഖ് ജറ. ഷെയ്ഖ് ജറ എന്ന് പറയുന്നത് ഓൾഡ് സിറ്റി, നെയ്ബർഹുഡ് നോർത്ത് ഓഫ് ഓൾഡ് സിറ്റി ഇൻ ഈസ്റ്റ് ജെറുസലേമിലാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ആ ഒരു ഏരിയ എന്നാണ് കുറേ ഫിലിസ്തീനിയൻസിനെ ഡിസ്പ്ലേസ് ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മൾ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയണ്ട, ജസ്റ്റ് അൽ അസ്ക മോസ്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞതാണ്. പിന്നെ ഷെയ്ഖ് ജറ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ബേസിക്കലി ഇസ്രായേലിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ വെസ്റ്റ് ബാങ്ക് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു റീജിയൺ ആണ്, അത് ജോർദാൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഇസ്രായേൽ ക്യാപ്ചർ ചെയ്തതാണ്. ഇറ്റ് ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ജോർദാൻ ആണ്. പിന്നെ ഗാസ സ്ട്രിപ്പ് നമ്മൾ പറഞ്ഞു, അവിടെ റൂൾ ചെയ്യുന്നത് ഹമാസ് ആണ്. പിന്നെ ഗോലാൻ ഹൈറ്റ്സ് നമ്മൾ പറഞ്ഞു, അത് ക്യാപ്ചേർഡ് ഫ്രം സിറിയ ആണെന്ന് നമ്മൾ നോക്കി. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി, അപ്പം നമുക്ക് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മളിപ്പോൾ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അറിയേണ്ടത് ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് നടക്കുമ്പോൾ ഇന്ത്യയിൽ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ആണ് വരുന്നത്. അപ്പം ഈ ഒരു കോൺഫ്ലിക്റ്റ് കാരണം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ട്രേഡ് റിലേഷൻസ് ആണ്. ഓക്കെ, നമ്മൾ ഇസ്രായേലുമായിട്ട് ഭയങ്കരമായിട്ട് ഡിഫൻസ് ടെക്നോളജി ട്രാൻസ്ഫർ നടത്തുന്ന ഒരു കൺട്രിയാണ് ഇസ്രായേൽ. ഓക്കെ, അപ്പം നമ്മുടെ ഡിഫൻസ് പ്രിപ്പയർനെസ്സിനെ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് ചാലഞ്ചസ് ആണ്. നമുക്ക് നമ്മുടെ ഒരു സിനാരിയോയിൽ നമുക്ക് അറബ് നേഷൻസ് വേണം, അറബ് നേഷൻസുമായിട്ട് നമുക്ക് ട്രേഡ് റിലേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതേസമയം ഈ അറബ് നേഷൻസ് മോസ്റ്റ് കേസസിൽ അവർ ഫലസ്തീനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം അബ്രഹാം അക്കോർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന അറബ് നേഷൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ മോസ്റ്റ് കേസസ് അവർ ഫലസ്തീനിൻ്റെ കൂടുതലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണം, അറബ് നേഷൻസിനെയും പിണക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിലിമയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഒരു ബാലൻസിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് അറബ് കൺട്രീസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഒത്തിരി കോംപ്ലക്സ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് ടൈസ് വേണം. അതായത് ഇപ്പം ഒരു മിഡിൽ ഈസ്റ്റ് റീജിയൻ ഡീസ്റ്റെബിലൈസ് ആയിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമിക് ഇൻട്രസ്റ്റുകളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അവിടെ ഗദാർ പോർട്ട് അങ്ങനെയുള്ള ഇറാനിലൊക്കെ പോർട്ടുകളൊക്കെ ഉണ്ട്, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇറാനും കൂടി ഇന്നത്ത് ഇൻവോൾവ് ആയി കോൺഫ്ലിക്ട് വരുന്നു. പിന്നെ നമുക്ക് എക്കണോമിക് ടൈസ് ഉണ്ട് GCC കൺട്രീസുമായിട്ട്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിലോട്ട് എല്ലാ അറബ് കൺട്രീസ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ പോവുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര രീതിയിൽ ട്രേഡ് റിലേഷൻസിനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് ടൈസിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എനർജി സപ്ലൈ ആണ്. നമുക്കറിയാം മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓയിൽ നമ്മൾ വാങ്ങുന്നത്, എസ്പെഷ്യലി സൗദി അറേബ്യ, പിന്നെ ഇറാൻ. ഈ രണ്ട് കൺട്രീസിൽ നിന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഓയിൽ ഡിപ്പെൻഡൻ്റ് ആണ് അവരുമായിട്ട്. ഓക്കെ, അപ്പം ഈ രണ്ട് കൺട്രീസും അല്ലെങ്കിൽ ഈ ഒരു റീജിയനിൽ കോൺഫ്ലിക്ട് വരുമ്പോഴേക്കും നമുക്ക് നാച്ചുറലി ഓയിൽ പ്രൈസസ് കൂടും. ഓക്കെ, നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ ഓയിൽ പ്രൈസസ് കൂടുമ്പോഴേക്കും നമ്മുടെ ഇമ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് കൂട്ടും. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കും. നമ്മൾ ഹ്യൂജ്ലി ഇത് വരുമ്പോഴേക്കും നമ്മുടെ സെൽഫ് സഫിഷ്യൻസിനെ അത് ബാധിക്കും. ഓക്കെ, പിന്നെ വെൽഫെയർ ഓഫ് ഇന്ത്യൻ എക്സ്പാർട്ടേറ്റ്സ്, അതായത് നമുക്കറിയാം ഹെൽത്ത് കെയർ സെക്ടറിൽ തന്നെ ഇഷ്ടംപോലെ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻസ് ഇസ്രായേലിലുണ്ട്. ഓക്കെ, അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഓപ്പറേഷൻ അജയ് നടക്കുന്നത്. അപ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇന്ത്യയുടെ കാര്യം കൂടിയാണ്. ഓക്കെ, നമ്മൾ ഹിസ്റ്റോറിക്കലി ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് നമ്മൾ പഠിച്ചു.
ഇന്ത്യക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ ഒരു കോൺഫ്ലിക്റ്റ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമെന്ന് നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അറിയേണ്ടത് ഈ ഒരു കോൺഫ്ലിക്റ്റിൽ നമ്മൾ പറഞ്ഞൊരു ബാലൻസ്ഡ് അപ്രോച്ചാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു കോൺഫ്ലിക്റ്റിൽ നമ്മൾ ഹിസ്റ്റോറിക്കലി എന്തൊക്കെ സ്റ്റാൻഡുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ സ്റ്റാൻഡാണ് നമ്മൾ യൂഷ്വലി ടേക്ക് ചെയ്യുക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ഹിസ്റ്റോറിക്കൽ ഓപ്പോസിഷൻ ആൻഡ് സപ്പോർട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 1947 യു എൻ ഒരു പാർട്ടീഷൻ പ്ലാൻ പറഞ്ഞിരുന്നു, അത് നമ്മൾ എതിർത്തിരുന്നു. ഓക്കെ, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളും ഒരു പാർട്ടീഷൻ്റെ ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു നേഷനാണ് അല്ലേ. പാകിസ്ഥാൻ പിന്നെ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാകിസ്ഥാനായിട്ട് നമ്മുടെ കൺട്രീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ആ ഒരു ട്രോമയിൽ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എതിർത്തിരുന്നു. പിന്നെ ആ സമയത്ത് നമ്മൾ പലസ്തീൻ കോസിനെ ആക്റ്റീവ്ലി സപ്പോർട്ട് ചെയ്തു. നമ്മൾ ഇസ്രായേലുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നമ്മൾ വിത്ത്ഹെൽഡ് ചെയ്തായിരുന്നു. പിന്നെ 1950 ആയപ്പോഴേക്കും നമ്മൾ ഇസ്രായേലിനെ റെക്കഗ്നൈസും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വി ആർ ദ ഫസ്റ്റ് നോൺ അറബ് കൺട്രി ടു റെക്കഗ്നൈസ് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLO ആൻഡ് ഫലസ്തീനിയൻ സ്റ്റേറ്റ്ഹുഡ് 1988. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് അറബ് കൺട്രി ഏതായിരുന്നു? ഫസ്റ്റ് അറബ് കൺട്രി ടു റെക്കഗ്നൈസ് ഇസ്രായേൽ ഈജിപ്താണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. പിന്നെ യു എൻ എച്ച് ആർ സി റെസൊല്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും 2014 നമുക്കറിയാം ഇസ്രായേലിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഇൻ ഗാസ അന്വേഷിക്കാനായിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയായിരുന്നു, അതിനെ നമ്മൾ ഫേവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ 2015 നമുക്കറിയാം ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും, ഐ മീൻ ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വോട്ട് ചെയ്യും അല്ലെങ്കിൽ ഫേവർ ചെയ്യും. പിന്നെ ചില കേസസിൽ നമ്മൾ യു എൻ എച്ച് ആർ സിയിൽ ഇസ്രായേലിന് എഗെയിൻസ്റ്റ് വോട്ട് ചെയ്യുന്നതിന് നമ്മൾ ആബ്സ്റ്റെയിനും ചെയ്യും. കാരണം നമുക്ക് ആ ഒരു രണ്ട് കൺട്രീസിലുമായിട്ടുള്ള റിലേഷൻ ബാലൻസ്ഡ് ചെയ്ത് പോകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു പലസ്തീനിയൻ എൻ ജി ഒയ്ക്ക് കോൺസുലേറ്റീവ് സ്റ്റാറ്റസ് കൊടുക്കാനായിട്ടുള്ള ഇസ്രായേലിൻ്റെ ഒബ്ജക്ഷൻ നമ്മൾ ഫേവർ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ഇസ്രായേലിനെയും ഫലസ്തീനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് പേരുടെയും ഹിസ്റ്റോറിക്കൽ സപ്പോർട്ട് ഫോർ ഫലസ്തീൻ സെൽഫ് ഡിറ്റർമിനേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഫലസ്തീൻ ജനതയ്ക്ക് അവരുടെ മിലിട്ടറി അല്ലെങ്കിൽ എക്കണോമിക് ഇൻഡിപെൻഡൻസ് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് എൻഗേജ്മെൻറ്റ് വിത്ത് ഇസ്രായേലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഈ ഈ ഒരു കേസിൽ നമുക്ക് 2018 തന്നെ പ്രിലിംസിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടേം ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചൈന, ഇസ്രായേൽ, ഇറാഖ്, യമൻ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ടുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ന്യൂസാണ്. അതായത് ഇസ്രായേലിനെയും ഫലസ്തീനെയും റെക്കഗ്നൈസ് ചെയ്ത് രണ്ട് സ്റ്റേറ്റ് സൊല്യൂഷനായിട്ട് അത് മുന്നോട്ട് പോവുക എന്നാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ന്യൂസിൽ ഉണ്ടായിരുന്നത് ബേസിക്കലി വേറൊരു സ്പീഷീസിനെ കുറിച്ചാണ്. ഒരു റെയർ ബേർഡ് ഫ്രം ആർട്ടിക് ഡ്രോസ് ടോപ്പ് ബേർഡേഴ്സ് ടു കണ്ണൂർ. അപ്പോൾ ആ ബേർഡിൻ്റെ പേര് ബഫ് ബ്രസ്റ്റഡ് സാൻഡ് പൈപ്പർ എന്നാണ്. അപ്പം UPSC ബേർഡ്സിൻ്റെ പേര് നമുക്ക് നേരത്തെയൊക്കെ ചോദിച്ചപ്പോഴേക്കും അവർ ചോദിച്ചേക്കുന്നത് വാട്ട് കൈൻഡ് ഓഫ് സ്പീഷീസ് ഈസ് ദിസ് എന്ന് പറയും. എന്നിട്ട് ചിലപ്പോൾ ഈ ബഫ് ബ്രസ്റ്റഡ് സാൻഡ് പൈപ്പറിൻ്റെ പേര് അവിടെ എഴുതും. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴേക്കും എന്നിട്ട് ഓപ്ഷൻസ് ഇങ്ങനെ ആയിരിക്കും, ഫ്രോഗ് അല്ലെങ്കിൽ ഫിഷ് പിന്നെ ബേർഡ്, അങ്ങനെയൊക്കെ അവർ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ബേർഡ്സിൻ്റെ പേരുകൾ ബേസിക്കലി അവരുടെ ഏതെങ്കിലും ഒരു ഓർഗനോ അല്ലെങ്കിൽ അവരുടെ ഒരു ബോഡി പാർട്ടിനെ എംഫസിസ് ചെയ്താണ് അവർ യൂഷ്വലി അവർ പേരിടുക. ഓക്കെ, അപ്പം ഈ പേരിൽ നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ ഇത് നോർമലായിട്ട് ഇത് കാണുവാണെങ്കിൽ സാൻഡ് പൈപ്പർ. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ആദ്യം വിചാരിച്ചത് അതൊരു സ്നേക്ക് സ്പീഷീസ് ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഓക്കെ, പക്ഷേ അത് ഒരു ബേർഡ് സ്പീഷീസ് ആണെന്ന് നമ്മൾ ഓർത്തിരിക്കാം. ഓക്കെ, ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് അല്ലെ, ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഹൈ ആർട്ടിക് നോർത്തേൺ മോസ്റ്റ് അലാസ്ക കാനഡ റീജിയനിലാണ് ഇത് കണ്ടുവരുന്നത് എന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ന്യൂസിലുണ്ടായിരുന്നത് പ്രൊജക്ട് നീൽഗിരി താർ ലോഞ്ച്ഡ് ഇൻ തമിഴ്നാട് ടു പ്രൊട്ടക്ട് സ്റ്റേറ്റ് ആനിമൽ. അപ്പോൾ തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ആനിമലാണ് നീൽഗിരി താർ. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ഈ ഒരു ഗോട്ടാണ് നീൽഗിരി താർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറൊരു പേര് നീൽഗിരി ഐബെക്സ് എന്നാണ്. ഇത് എൻഡേഞ്ചേർഡ് എന്നാണ് IUCN ലിസ്റ്റിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ UPSC കറണ്ട് ട്രെൻഡ്സ് അനുസരിച്ച് UPSC അങ്ങനത്തെ എൻഡേഞ്ചേർഡ് ആണോ അല്ലെങ്കിൽ IUCN സ്റ്റാറ്റസ് ചോദിക്കുന്നത് ഭയങ്കര റെയർ ആണ്. ഓക്കെ, ചോദിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം.
ഓക്കെ. പക്ഷെ അതേസമയം അവർ ചോദിക്കുന്നത് അതിൻ്റെ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നാഷണൽ പാർക്കിൽ കൂടെ പോകുന്ന റിവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. പിന്നെ പ്രൊട്ടക്റ്റഡ് അണ്ടർ ഷെഡ്യൂൾ 1 ഓഫ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആണ്. ഓക്കെ. പിന്നെ അത് സ്റ്റേറ്റ് ആനിമൽ ഓഫ് തമിഴ്നാട് ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഇത് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ഓപ്പൺ മൗണ്ടൈൻ ഗ്രാസ് ലാൻഡ് ഹാബിറ്റാറ്റ് ഓഫ് നീൽഗിരി ഹിൽസ് ആൻഡ് ദ സദേൺ വെസ്റ്റേൺ ഗാട്സ് ഇൻ തമിഴ്നാടു ആൻഡ് കേരളയാണ്. ഓക്കെ. അപ്പം വേറൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ ഒരു നീൽഗിരി താറ് കണ്ടുവരുന്ന നാഷണൽ പാർക്ക് മുക്കുർത്തി നാഷണൽ പാർക്കാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു UPSC യൂഷ്വലി IUCN സ്റ്റാറ്റസ് ചോദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അവർ യൂഷ്വലി ഈ ഒരു സ്പീഷീസ് കണ്ടുവരുന്ന സ്ഥലം അവർ ചോദിക്കാറുണ്ട്. ഓക്കെ, അത് വെച്ചാണ് ഞാൻ ഈ മുക്കുർത്തി നാഷണൽ പാർക്ക് എംഫസിസ് ചെയ്തത്. അപ്പം ഈ നാഷണൽ പാർക്ക് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ ഓഫ് തമിഴ്നാട് ഇൻ വെസ്റ്റേൺ ഗാട്സ് ആണ്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത ഈ നാഷണൽ പാർക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് തന്നെ ഈ ഒരു നീൽഗിരി താറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അപ്പോൾ കാരണം എന്താണ്? അപ്പോൾ നീൽഗിരി താറാണ് ഈ നാഷണൽ പാർക്ക് ആ ഒരു ഏരിയയിലെ കീസ്റ്റോൺ സ്പീഷീസ്. അപ്പോൾ കീസ്റ്റോൺ സ്പീഷീസ് എന്താ? കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്ന ആ സ്പീഷീസ് ആ ഒരു ഏരിയയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന ഇക്കോളജിക്കൽ ഇംബാലൻസ് ഭയങ്കര ഹ്യൂജ് ആണ്. അപ്പം ആ ഒരു ഇംബാലൻസ് വരാതിരിക്കാനായിട്ട് ആ ഒരു സ്പീഷീസ് അവിടെ വേണം. ഓക്കെ, അങ്ങനെയുള്ള ഒരു സ്പീഷീസിനെയാണ് കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാർക്ക് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മൗണ്ടൈൻ ഗ്രാസ് ലാൻഡ്സ്, ഷ്രബ് ലാൻഡ്സ്, അങ്ങനെ പിന്നെ ഹൈ റെയിൻഫോൾ ഉണ്ട്, നിയർ ഫ്രീസിംഗ് ടെമ്പറേച്ചേഴ്സ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു റീജിയണിലെ മെയിൻ ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, പിന്നെ അവിടെ റോയൽ ബംഗാൾ ടൈഗർ ഉണ്ട്, ഏഷ്യൻ എലഫൻ്റ് ഉണ്ട്, മെയിൻ മാമൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് നീൽഗിരി താറും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് നെയിം നീൽഗിരി താർ നാഷണൽ പാർക്ക് എന്നായിരുന്നു. പിന്നെ ഈ ഒരു നാഷണൽ പാർക്ക് മുക്കുർത്തി നാഷണൽ പാർക്ക് ബേസിക്കലി നീൽഗിരി ബയോസ്ഫിയർ റിസർവിനുള്ളിലാണ് ഇത് വരുന്നത്, ഇതിൻ്റെ പാർട്ടാണ്. അപ്പം നീൽഗിരി ബയോസ്ഫിയർ റിസർവിൽ ബണ്ടിപ്പൂർ നാഷണൽ പാർക്കുണ്ട്, നാഗർഹോൾ നാഷണൽ പാർക്കുണ്ട്, വയനാട് വൈൽഡ് ലൈഫ് സെഞ്ചുറി ഉണ്ട്, പിന്നെ സൈലൻറ്റ് വാലി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കലി ഇന്നത്തെ ന്യൂസിൽ ഉള്ള ആർട്ടിക്കിൾസ്. ഓക്കെ, അപ്പം നമുക്ക് എഡിറ്റോറിയൽസ് രണ്ട്, ഒന്ന് കാസ്റ്റ് സെൻസസിനെ കുറിച്ചായിരുന്നു, രണ്ടാമത്തേത് നമ്മുടെ ഹമാസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹമാസിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, രണ്ട് സ്പീഷീസിനെ കുറിച്ച് പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.